ഹിമാലയ സാനുക്കളിൽ ഗർവാൾ മേഖലയിൽ കുടികൊള്ളുന്ന ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദരിനാഥ് എന്നീ ചതുർധാമങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തിന് ഭക്തിനിർഭരമായ തുടക്കം അക്ഷയതൃതീയ ദിനമായിരുന്ന ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ചതുർധാമത്തിലെ ആദ്യ കേന്ദ്രമായ ഗംഗോത്രിയിൽ നട തുറന്നതോടെയാണ് ആറുമാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലഘട്ടത്തിന് തുടക്കമായത് തുടർന്ന് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടെ രണ്ടാമത്തെ ധാമമായ യമനോത്രിയിലും നട തുറന്ന ഭക്തർക്ക് പ്രവേശനം നൽകി നാല് ധാമങ്ങളിൽ മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കേദാർനാഥ് ക്ഷേത്രം വ്യാഴാഴ്ച രാവിലെ അഞ്ചുമണിക്കാണ് തീർത്ഥാടനത്തിനായി തുറന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ ഹിമാലയൻ സുനാമിയിൽ പൂർണമായ നാശനഷ്ടം സംഭവിച്ച ഇവിടുത്തെ ഏകശേഷിപ്പ് ഈ ക്ഷേത്ര സമുച്ചയം മാത്രമായിരുന്നു ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് കേദാർ പരിസരം ചതുർഥാമങ്ങളിൽ നാലാമത്തെ പുണ്യകേന്ദ്രമായ ബദ്രിനാഥ് ഇന്നാണ് തീർത്ഥാടനത്തിനായി തുറന്നത് വീഴ്ച തുടങ്ങുന്ന നവംബർ മാസം വരെ ഏകദേശം ആറ് മാസത്തോളം നീണ്ടുനിൽക്കുന്ന തീർത്ഥാടന കാലയളവിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഹിമാലയ സാനുകളിലെ ഈ പുണ്യസങ്കേതങ്ങൾ ദർശിക്കാനെത്തുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി തീവ്രവാദ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തീർത്ഥാടന പാതയിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്